ഹലോ, ഹായ്, നമസ്കാരം. ടീസർ, ട്രെയിലർ, റിയാക്ഷൻ വീഡിയോസ് പൂർണ്ണമായും നമ്മൾ ഈ ഒരു ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഉണ്ണി വ്ളോഗ് സിനി ഫൈൽ എന്ന ചാനലിൽ ഇനി ട്രെയിലർ ടീസർ റിയാക്ഷൻസ് ചെയ്യുന്നില്ല. അതിൽ നമ്മൾ ഡീകോഡിംഗ് പരിപാടികൾ മാത്രമാണ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ ഇതിനിടയിൽ കുറേ ട്രെയിലറുകളും ടീസറുകളൊക്കെ വന്നുപോയി. അതൊക്കെ പലതും സിനിമകൾ ആയിട്ട് തിയേറ്ററിലേക്ക് വന്നു. അപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പലവിധ തിരക്കുകൾ കൊണ്ടാണ് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ടീസറുകളും ട്രെയിലറുകളും അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഇപ്പം റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും തരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമ്മൂടും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഗ്രർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസാവുകയാണ്. എന്തൊരു പേരിടലല്ലേ ഗ്രർ. അത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജി ട്രിപ്പിൾ ആർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ട്രിപ്പിൾ ആർ നമ്മുടെ രാജമൗലിയുടെ പടമാണ്. ജി ട്രിപ്പിൾ ആർ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമ്മൂടും അഭിനയിക്കുന്ന ജെ കെയുടെ സിനിമയാണ്. എസ്ര എന്ന സിനിമ നമുക്ക് സമ്മാനിച്ച സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കതിലൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എനിക്ക് പ്രതീക്ഷയുണ്ട്. എസ്രയുടെ ക്ലൈമാക്സ് ഒക്കെ കോമഡി ആയിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്ക് അന്നുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ. എന്തായാലും നമ്മൾ ഗറിൻ്റെ ട്രെയിലർ കാണാൻ പോവാണ്. ടീസർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല, പഴകിപ്പോയില്ല. ഇനി നമുക്ക് ട്രെയിലറിൽ നിന്ന് തുടങ്ങാം. സോ നമ്മൾ മലയാളത്തിൻ്റെ ട്രിപ്പിൾ ആർ, ജി ട്രിപ്പിൾ ആറിൻ്റെ ട്രെയിലർ കാണാൻ പോവാണ്. ജാതിക്കൊല, റിജിമോൻ നാടാർ എന്ന ചെറുപ്പക്കാരന് കാണാതായി. മറ്റൊരു ദുരഭിമാന കൊലയും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നിന്റെ അച്ഛൻ്റെ മുന്നിൽ വന്നു നെഞ്ചും പിടിച്ച് ഞാൻ പെണ്ണു കഴിക്കും. നിന്നെ സിംഹക്കൂട്ടിലാണ് വസനിച്ചത്. മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. മയക്കുപിടി വിദഗ്ധൻ തമ്പി ഹിമഗിരി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചാനല് കാണുന്നവർക്ക് തോന്നണം അവരാണ് സിംഹത്തിന്റെ കൂട്ടിലെന്ന്. എന്റെ മക്കൾക്ക് ഒന്നും വരുത്തിയാക്കല്ലേ. ഭയങ്കര വെള്ളമടിച്ച് ഭയങ്കര ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരാൾ പലതും ചെയ്തു കളയും കേട്ടോ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പലതും. പക്ഷേ ഇതേപോലത്തെ ഒരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ വാർത്തയായിരുന്നു അത്. ഒരാൾ കടുവയുടെ കൂട്ടി പെട്ടുവന്നു ഇന്ത്യയിൽ. അങ്ങനെ പെട്ടുപോയിട്ട് പുള്ളിയെ കടുവ കടിച്ചു. കടിച്ചപ്പം അതായത് ആൾക്കാർ അതിനെക്കുറിച്ച് അവലോകനം നടത്തിയ ആളുകൾ പലരും പറയുന്നത് കടുവ ആക്ച്വലി ഈ കല്ലേറ് വന്നപ്പോൾ, ആളുകൾ കല്ലെറിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ തനിക്ക് സുരക്ഷിതമെന്ന് തോന്നുന്നൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അത്ര. അപ്പം കഴുത്തിന് കടിച്ചിട്ടാണുള്ളത് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ കടിച്ചപ്പോൾ അതിൻ്റെ എന്തൊരു പൊസിഷൻ മാറി അങ്ങനെ മരിച്ചു എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഇറങ്ങാമെന്ന് പറയുന്നത് ഞാൻ ശരിക്കും തിരുവനന്തപുരത്ത് ഈ സൂയിലൂടെ പോകുന്ന സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ആ കൂടിനകത്തൊന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അതൊരു അനാവശ്യമായിട്ടുള്ള ചിന്തയാണ്. പക്ഷെ അങ്ങനെ ആലോചിച്ചിരുന്നാൽ നല്ല രസമാണ്. അങ്ങനത്തെ കുറേ ആലോചനകളുണ്ടല്ലോ, ഒരാവശ്യമില്ലാത്ത ആലോചനകൾ. എന്തായാലും അങ്ങനെ ചിന്തിച്ച ആരോ ഒരാൾ ഇറങ്ങുന്നു, പിന്നീട് അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇൻവോൾവ് ആണ്. ഫയർ ആൻഡ് സേഫ്റ്റി വരും, ആംബുലൻസ് വരും, വനം വകുപ്പ് വരും, സൂ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരും, ഒരുപാട് ഒരുപാട് വകുപ്പുകൾ ഇതിനകത്ത് വരും. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ മുകളിൽ വലിയ പ്രഷർ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹ്യൂമർ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ അതേസമയം ഈ സിനിമ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു റിസ്ക് എന്ന് പറയുന്നത് ഈ കോമഡി എന്ന് പറയുന്നത് ഭയങ്കര കാർട്ടൂണിഷായി പോയി കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഓഡിയൻസ് തിയേറ്ററിൽ പോയി കാണുമ്പോൾ, ഇപ്പോൾ കുഞ്ചാക്കോടെയും സുരാജ് വെഞ്ഞാറമ്പൂടിൻ്റെയൊക്കെ ചിത്രം കാണുമ്പോൾ, രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെയൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇതിനൊരു ഒരു ഒരു സീരിയസ് സൈഡ് ഉണ്ടല്ലോ, അതിനെ
ഒട്ടും ഉപേക്ഷിച്ചിട്ട് ഫുൾ ഒരു ഫൺ ഒരു സീരിയസ്നെസ് ഇല്ലാത്തൊരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇച്ചിരി റിസ്ക് ആണ് ഈ ഒരു വിഷയത്തിന് ഡീൽ ചെയ്യാന്നുള്ളത്. അവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. കോമഡി കണ്ടിച്ചിരിക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് കോമഡിയൊക്കെ നന്നായി വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഒരു പാട്ട് പോലത്തെ ഒരു സംഭവം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ചില കോമഡികളൊക്കെ ഈ ഭാര്യയെ പേടിക്കുന്ന ഭർത്താവ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടിപ്പിക്കൽ, കുറേ കാലങ്ങളായി നമ്മൾ കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ഗേറിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ഇത് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുമെന്നുള്ളതാണ്. സിംഹം, ആ അതിൻ്റെ VFX, ആ ഒരു ഒരു സിംഹത്തിനെ അവർ റെൻഡർ ചെയ്തിരിക്കുന്നത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. മലയാള സിനിമയിൽ ഇതുവരെയുള്ള ആനിമേഷൻ പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആനിമേഷനാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അഭിനേതാക്കൾ അവരുടെ അഭിനയത്തിലൂടെ, സംവിധായകനായാളുടെ സംവിധാന മികവിലൂടെ ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാമെന്നുള്ളതല്ലേ. അപ്പോൾ അത് സിനിമയിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തീർച്ചയായും ഒരു രസകരമായ സിനിമ, ചിരിച്ച് ജോളിയായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ ഗേർ ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.